നദിയുടെ ആഴക്കയങ്ങളിൽ മുങ്ങി ജീവിത യാഥാർത്ഥ്യങ്ങളെ വാരിയെടുക്കുന്ന ഒരു ചെറുപ്പക്കാരൻ. സുഖദുഃഖങ്ങളുടെ തുലനത്തിൽ സംഗീതം അളക്കപ്പെടരുത് എന്ന പ്രാർത്ഥനയോടെ കുടുംബ പ്രാരാബ്ധങ്ങളിലേക്ക് ഊളിയിട്ട് ഉയരുന്ന ഒരു കലാകാരൻ. സമീറെ ഗാനമേള വേദികളിലൊക്കെ പാടാറുണ്ട്? ചെറിയ ചെറിയ വേദികളിലൊക്കെ പാടാറുണ്ട്. എവിടെ സ്ഥലം? എവിടെയാണ്? മലപ്പുറം ജില്ലയിലെ അരീക്കോടാണ്. അരീക്കോട്. എന്ത് ചെയ്യുന്ന സ്ഥലം? ഞാൻ മണൽ വരുന്ന ഒരു തൊഴിലാളിയാണ്. മണൽ വരുന്നതാണോ? അത് അതിന് ചെറിയ തൊഴിലാളി എന്ന് പറയണ്ട, വലിയ തൊഴിലാളിയാണ്. തൊഴിലൊക്കെ ചെയ്യുന്നൊക്കെ വലിയ കാര്യമാണ്. താങ്ക് യു. ഇവിടെ തൊഴിലുകൾ ചെയ്യുന്നതിൽ നമ്മൾ യാതൊരു മടിയും അതല്ലെങ്കിൽ അതിന് വേണ്ട സെന്റിമെന്റ്സോ അല്ലെങ്കിൽ കാര്യങ്ങളൊന്നും വിചാരിച്ച് തൊഴിൽ ചെയ്ത് ജീവിക്കുക എന്ന് പറയുന്നത് അന്തസ്സായിട്ടുള്ളൊരു കാര്യമാണ്. സമീറിനെ പോലുള്ള ഒരു ചെറുപ്പക്കാരൻ ഈ വേദിയിൽ വന്നിട്ട് അന്തസ്സായിട്ട് ഞാൻ ചെയ്യുന്ന തൊഴിൽ ഇതാണ് എന്ന് പറയുന്നതിലൊന്നും യാതൊരു തെറ്റുമില്ല. അപ്പം നമുക്ക് സമീറിന്റെ ഗാനം കേൾക്കാം, ആസ്വദിക്കാം. ഓൾ ദി ബെസ്റ്റ്. ഓക്കെ. കൊടിയേ ഞാനിന്നും പുഴയരികിൽ പോയെന്നും വളർന്നു വരും മുഞ്ചുള്ളൊരു പെണ്ണിനെ കണ്ട് അവളുടെ സുന്ദരമാം കൺകോണി സുവർഗവും കണ്ട് മലർക്കൊടി
വീട്ടിലാരൊക്കെ പാടും? വീട്ടിലെൻ്റെ ഉപ്പ പാടും, അതുപോലെ എനിക്കൊരു അനിയുണ്ട്, അനിയനും പാടും, പെങ്ങളും പാടും, എല്ലാവരും പാട്ടുകാരും എല്ലാവരും പാടും. ശരി, കുടുംബാടങ്ങം ഗാനങ്ങളൊക്കെ പാടണ്ട? അല്ല, അവരൊക്കെ ഇതുപോലെ ഓരോ വർക്ക് ആയിട്ടിങ്ങനെ പോകണം. സിമിറാണ് അത്യാവശ്യം പാട്ടുമായിട്ട് പ്രൊഫഷണലായിട്ട് വന്നിരിക്കുന്നല്ലേ? അത്യാവശ്യമായിട്ട് കുഴപ്പമില്ല, നന്നായിട്ട് അല്ലേ? ഒരു പെരുക്കാടൊക്കെ ഒരു സ്റ്റൈല് പാട്ട് പാടിയപ്പോൾ നന്നായിരുന്നു, നല്ല രസമായിരുന്നു. ശരിക്കും ആസ്വദിക്കാൻ പെട്ടെന്ന് മറ്റുള്ളവരുടെ ഒരു സാധാരണ പാട്ടുകാരൻ്റെ തൊണ്ടയിൽ വരാത്ത സംഭവങ്ങളൊക്കെ മോൻ്റെ തൊണ്ടയിൽ വരുന്നുണ്ട്. താങ്ക് യു, ഓൾ ദ ബെസ്റ്റ്. ഇനി നമുക്ക് ജഡ്ജസിൻ്റെ കാര്യങ്ങൾ അറിയാം. ഷെറീഫ് ജി, നന്നായിട്ടുണ്ടെന്ന് മാത്രം പറയാൻ പറ്റില്ല, ഉഗ്രനായിട്ടുണ്ട്. കാരണം എന്താ സംഗതികൾ പാടിയത്? ഇതെവിടുന്നാ പഠിച്ചേ? ഇക്കൻ്റെ പാട്ട് കേട്ടിട്ട് തന്നെ ഈ പാടുക. അത് അല്ല, ഞാൻ ഉപയോഗിക്കുന്ന കുറേ സംഗതികൾ അതിൽ വന്നു. അപ്പോൾ എനിക്ക് തോന്നി ഇത് ഞാൻ ഈ പാട്ട് പാടിയിട്ടേ ഇല്ല, ഞാൻ വേറൊരു പാട്ട് പാടാറുണ്ടോ ഈ എനിക്കുണ്ട് എന്നുള്ള പാട്ട്. അപ്പൊ അതിനകത്തല്ല, അതിലുപയോഗിക്കുന്ന ഒരുവിധ സംഗതികളൊക്കെ ഇതിൽ പാടി, ഉഗ്രനായിട്ട് പാടി. എന്ന് വെച്ചാല് ഇങ്ങനൊക്കെ പാടി, കിടിലായിട്ട് പാടിയിട്ടോ. ശരിക്കും നിങ്ങളെ പോലത്തെ ആൾക്കാരാണ് ഇനി ഈ മാപ്പിളപ്പാട്ടിന്റെ സ്വത്ത്. നിങ്ങളിത് കൊണ്ട് നന്നായിട്ട് കൊണ്ടുവരണം. ഇത്രയും ടാലന്റ് ആയിട്ട് എന്തുകൊണ്ട് എവിടെയും ഒരു ഗാനമേളക്ക് പോലും, നല്ലൊരു ഗാനമേളക്കും പാടിയിട്ടില്ല എന്ന് നേരത്തെ പറഞ്ഞു. എനിക്ക് അത്ഭുതം തോന്നുന്നു, ഇപ്പോഴും ഉണ്ട് ഇങ്ങനത്തെ അവസരം, ഇത്രയും നല്ല. അല്ല, വേറെ കാര്യമുണ്ട്, നമുക്കിപ്പോൾ ഈ പ്രോഗ്രാമിലൂടെ ഇപ്പോൾ ഷമീറിനെ അറിയാൻ പറ്റി. ഷമീർ പാട്ടുകാരനാണെന്നുള്ള കാര്യം ജനങ്ങൾ മുഴുവൻ പറഞ്ഞു. ഷമീർ ഇപ്പോൾ നാട്ടിൽ എന്ത് ജോലിയാണ് ചെയ്തിരുന്നത്? അപ്പോൾ സാധാരണ ഇതിൽ മണൽ വരുന്ന ഒരു തൊഴിലാളി സാധാരണ പാട്ട് ഒരു ഞാനൊരു പാട്ട് പാടും എന്ന് പറയുമ്പോൾ ആ നീ പാടും, നമുക്ക് പാടാം പിന്നെ ആട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വിരലിൽ ചെറുവിരൽ നിർത്തുന്ന ഒരു സമയം അല്ലേ അവനെ? ഇനി ഈ പ്രോഗ്രാം കഴിയുന്നതോടുകൂടി ഷമീർ നല്ലൊരു പ്രൊഫഷണൽ സിംഗർ ആവുന്നുള്ള കാര്യത്തിൽ സംശയമില്ല. മണൽ വാരലല്ല, വാരിപ്പിക്കാം. ഞാനിവിടെ ഒന്നും എഴുതി വെച്ചിട്ടില്ല, എന്തെങ്കിലും ഒന്ന് കിട്ടും വിചാരിച്ച് ഞാൻ കാത്തുന്നു, ഒന്നും കിട്ടിയിട്ടില്ല. പക്ഷെ എനിക്ക് ഒരു കാര്യം പറയാനുള്ള എന്താ വെച്ചാൽ, ആ ഇപ്പൊ ഈ പാടിയ ബി സ്കെയിലിനല്ലോ മോനെ, കുറച്ച് സ്ട്രെയിനായിട്ട് തോന്നിയെന്നുള്ളൂ. അത് ജീക്ക് പാടിയാലും മതിയായിരുന്നു, ഇവിടെ സ്കെയിലിന്റെ പ്രശ്നമല്ലല്ലോ. ആ അനുപല്ലവി ഒന്ന് ജീക്ക് മാത്രം ഒന്ന് പാടിക്കും. നീലനദി തീരത്ത് സൗന്ദര്യം കാണാനായി വന്ന. ഓക്കെ ഓക്കെ ഓക്കെ, അവിടെ ഒരു സ്ട്രെയിനും ഇല്ലാതെ പാടി. ഇപ്പൊ നേരത്തെ ഒരു ഏന്തി പിടിക്കണ മാതിരി ഇരുന്നു, പക്ഷെ വോയിസ് പോയില്ല. ഒറിജിനൽ പിച്ച് കുറച്ച്, ആ ഒറിജിനൽ പിച്ച് ഇതല്ല. അല്ലല്ല, എന്റെ അമ്മോ, ഇത് ആരാ പാടി വെച്ചാണ്? എനിക്ക് ഞാൻ പീർഗട ഒരുപാട് പാട്ടുകൾ കേട്ടിട്ടുണ്ട്, അപ്പൊ ഒരുമിച്ച് പാടാനുള്ള ഒരു ഭാഗ്യം കൂടി ഉണ്ടായിട്ടുണ്ട് കേട്ടോ. പക്ഷെ അപ്പൊ കറക്റ്റ് അദ്ദേഹത്തിന്റെ ഒരു വോയിസ് ഒക്കെ ഇമിറ്റേറ്റ് ചെയ്ത് പാടിയാണോ മോന്റെ ശബ്ദം? ഇങ്ങനെ അദ്ദേഹത്തിന്റെ പിച്ച് എന്ന് പറഞ്ഞാൽ ഹാർമോണിയത്തിന്റെ പകുതി അങ്ങോട്ടാ കയറുക മുകളിലേക്ക്. അല്ലാതെ വളരെ എല്ലാം വോയിസ് അങ്ങനത്തെ ബേസ് കുറവാണ്, മുകളിൽ എല്ലാം പാടും. അതിലെല്ലാ തിങ്സുകളും ഉണ്ടാവും, അതാണ് അതാണ് പീറിന്റെ പ്രത്യേകത. അല്ല, ഞാന് ഈ കൊച്ചിനെ പറ്റി ഇങ്ങനെ ചിന്തിക്കുകയായിരുന്നു. ആദ്യം തന്നെ ഇതില്ലാണ്ട് ഞാൻ മണൽ വരുന്നു. പലരും നമ്മുടെ നാട്ടിൽ ജോലി ചെയ്യാൻ, ഇത്തരത്തിലുള്ള ജോലി ചെയ്യാൻ മടിച്ചിട്ട് പുറം രാജ്യങ്ങളിൽ പോയി ജോലി ചെയ്യുന്ന ഒരു കുഴപ്പമില്ല, കാരണം ഇവിടുത്തെ ഒരു മടി കാരണം അവര് പുറം രാജ്യത്ത് പോയി ജോലി ചെയ്ത് ആരും അറിയില്ലായിരുന്നു. പക്ഷെ ഇത്ര നല്ല കാണാൻ സുന്ദരനായ നല്ലൊരു ചെറുപ്പക്കാരൻ നല്ല തുറന്ന മനസ്സോടുകൂടി ഞാൻ മണലുമായിരുന്നു എന്നാ പറയണ ആ മനസ്സിനെ ഞാൻ അഭിനന്ദിക്കുന്നു കേട്ടോ. ശരിക്കും എന്തായാലും എനിക്കൊരു കാര്യം ഉറപ്പ് വന്നു, ഷെരീഫിക്കെ പോലെ തന്നെ ഈ മൈലാഞ്ചി എന്ന പ്രോഗ്രാം കഴിഞ്ഞതിന് ശേഷം മണൽ വാരാൻ സമയം കിട്ടില്ല, അത്രത്തോളം പ്രോഗ്രാംസ് ആയിരിക്കും.
പിന്നെ ഈ പാട്ട് ഭയങ്കര ഹിറ്റ് പാട്ടാണോ ഇത്? ഞാനോർത്ത് മലർക്കൊടിയെ ഞാൻ എന്നും പുഴയരികിൽ വരാം, അങ്ങനെയാണല്ലോ അതിന്റെ അർത്ഥം. തെന്നലായിട്ട് ഒരാൾ വരുന്നു, തെന്നലിനെ ചുംബിക്കാൻ കാമുകി അനുവദിക്കുന്നില്ല, അത് എനിക്ക് സഹിച്ചുകൂടാ എന്നൊക്കെ പറഞ്ഞ് ഈ പുഴയരികിൽ ഇനി ഏതെങ്കിലും ഒരു മലർക്കൊടിയെ കണ്ടുവച്ചിട്ടുണ്ടോ ഷമീർ? അങ്ങനെയൊന്നുമില്ല. എന്തായാലും ആ മലർക്കൊടിക്ക് ഭയങ്കര ഭാഗ്യം തന്നെയാണ് ഇതുപോലെ ഒരു പാട്ട് പാടുന്ന നല്ല മിടുക്കനെ തന്നെയാണ് ആ മലർക്കൊടിക്ക് കിട്ടിയിരിക്കുന്നത് കേട്ടോ. ശരി, ഓക്കെ.